നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനൻ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണ നിഴലിലായ മലയാളി ബിസിനസ്സുകാരൻ റിൻസെൻ ജോസിനെ തിരയുകയാണ് അന്വേഷണ ഏജൻസികൾ ഒന്നിച്ചു ചാരമാക്കിയ മൊസാത്തിന്റെ ഹൈടെക് ആക്രമണത്തിന് പിന്നിൽ മലയാളിക്കും പങ്കുണ്ടെന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേട്ടത് അതിനു പിന്നാലെ ഈ മലയാളിയെ തേടുകയാണ് എല്ലാവരും പക്ഷെ പൊടി പോലുമില്ല കണ്ടെത്താൻ ഇതിനോടകം നാട്ടിലെല്ലാം ഈ വാർത്ത പരന്നു കഴിഞ്ഞു മാനന്തവാടി ഒണ്ടയങ്ങാടി സ്വദേശി ജോസ് മുത്തേടം നാട്ടുകാർക്കെല്ലാം തയ്യൽക്കാരൻ ജോസ് ആണ് മക്കളെല്ലാം വിദേശത്ത് പോയി നല്ല നിലയിലായെങ്കിലും മാനന്തവാടിക്കാർക്ക് ടൈലർ ജോസ് എന്ന് പറഞ്ഞാലേ തിരിച്ചറിയാനാകൂ മാനന്തവാടിയിലെ തയ്യൽക്കടയിൽ ജോലി ചെയ്തിരുന്ന കാലം മുതൽ അതാണ് പേര് ടേലർ ജോസിന്റെ മകൻ റിൻസൺ ഇന്ന് ആഗോള പ്രശസ്തൻ വിവിധ രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികൾ വട്ടമിട്ടിരിക്കുന്ന ഒരാൾ ഹിസ്ബുള്ള തീവ്രവാദികളുടെ അന്തകൻ ഇസ്രായേലിന്റെ ചാരൻ മലയാളി യുവാവിനെ കുറിച്ചുള്ള വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ നിറയുകയാണ് ലബനില് ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിയുകയും ഒരുപാട് പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ഹിസ്ബുള്ള അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് റിൻസിനെ വാർത്താ താരമാക്കിയത് റിൻസിന്റെ സ്ഥാപനം കയറ്റുമതി ചെയ്ത പേജറുകളാണ് ലബനിൽ പൊട്ടിത്തെറിച്ചത് ഹിസ്ബുളയുടെ ആശയവിനിമയ ശൃംഖലയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചു നിരവധി പേരുടെ മരണത്തിനിടയാക്കിയുമാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ ഹംഗറിയിൽ വി എസ്സി കൺസൾട്ടിങ് എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് പേജറുകൾ നിർമ്മിച്ചത് പേജറുകൾ വാങ്ങാനുള്ള പണം റിൻസന്റെ നോർട്ട ഗ്ലോബൽ കമ്പനി ഹംഗറി കമ്പനിക്ക് കൈമാറി നോർവേയിൽ താമസിക്കുന്ന റിൻസന്റെ കമ്പനി ബൾഗേറിയയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോർവേയിലെ ഒരു കമ്പനിയിൽ റിൻസൺ ജോലി ചെയ്യുന്നുമുണ്ട് നോർവേ ബൾഗേറിയ ഹംഗറി എന്നീ രാജ്യങ്ങളുടെ ഏജൻസികൾ റിൻസന്റെ കമ്പനിയായ നോർട്ട ഗ്ലോബൽ ലിമിറ്റഡിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് റിൻസിന്റെ സ്ഥാപനം കയറ്റുമതി ചെയ്ത പേജുകളാണ് ലെബനിൽ പൊട്ടിത്തെറിച്ചതെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് റിൻസിന്റെ തിരോധാനവും ചർച്ചയാകുന്നത് ഇദ്ദേഹം എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ലെന്നാണ് യു കെ ഡെയിലി മെയിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് റിൻസിന്റെ കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല മാനന്തവാടിയിലെ ബന്ധുക്കളും റിൻസിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് വിശദീകരിക്കുന്നത് റിൻസൺ സ്വയം അറിയാതെ ഇസ്രായേലെ സഹായിച്ചു എന്നാണ് ഡെയിലി മെയിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ വിവാദത്തിൽ റിൻസന്റെ നിലപാട് വിശദീകരണം നിർണായകമാണ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ബിസിനസ് ട്രിപ്പ് റിൻസൺ ഉണ്ടായിരുന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ റിൻസൺ ട്രിപ്പിലാണെന്ന് ആരും കരുതുന്നില്ല സ്ഫോടനത്തിൽ റിൻസൺ ജോസിന്റെ പങ്ക് ഇപ്പോഴും അന്താരാഷ്ട്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് വയനാട് മാനന്തവാടി ഒണ്ടയങ്ങാടി സ്വദേശിയായ റിൻസൺ ജോസ് നോർവേ പൗരനാണ് തലസ്ഥാനമായ ഓസ്ലോയിൽ കുടുംബസമേതം സ്ഥിരതാമസം സ്ഫോടന പരമ്പര തുടങ്ങിയ പതിനേഴ് മുതൽ റിൻസന്റെ വിവരങ്ങൾ ലഭ്യമല്ല നോർവേ ബൾഗേറിയ ഹംഗറി എന്നീ രാജ്യങ്ങളുടെ ഏജൻസികൾ റിൻസന്റെ കമ്പനിയായ നോർത്ത് ഗ്ലോബൽ ലിമിറ്റഡിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിച്ചത് പേജറുകളുടെ സപ്ലൈ ശൃംഖലയിൽ കമ്പനി ഉണ്ടോ എന്നാണ് സംശയം ഏതെങ്കിലും അന്വേഷിക്കരുടെ സേഫ് കസ്റ്റഡിയിലാവാനും സാധ്യതയുണ്ട് ഏതായാലും ലോകം മുഴുവൻ ഇപ്പോൾ ഈ മലയാളിയെ തിരയുകയാണ്